ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. എപ്പോഴും വിശപ്പ്, എന്താഹാരം കഴിച്ചിട്ടും എത്ര ആഹാരം കഴിച്ചിട്ടും വിശപ്പ് മാറുന്നില്ല. ചിലരെങ്കിലും അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും ഇങ്ങനൊരു കാര്യം. എന്തുകൊണ്ടായിരിക്കും ഈ വിശപ്പ് മാറാത്തത് എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണെന്നുള്ളത്. ഇത്തരം പ്രശ്നങ്ങളുള്ളവർക്ക് കാരണങ്ങൾ പലതുണ്ടാവും. ശരിയായ രീതിയിലുള്ള ആഹാരവും ജീവിതശൈലിയും ഒക്കെ ആരോഗ്യത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മാത്രമല്ല, കഴിക്കുന്ന ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പല പോഷകങ്ങളുടെ അഭാവവും ഉറക്കമില്ലായ്മയും അല്ലെങ്കിൽ ഹോർമോണിൻ്റെ വേരിയേഷനൊക്കെ കൊണ്ടിട്ട് പലപ്പോഴും ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. ശരീരത്തിന് തരുന്ന ചില സൂചനകളും ഈ വിശപ്പിൽ ഉണ്ട്. ശരീരത്തിന് ജലാംശം നിലനിർത്തുന്നതും ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നതും വിശപ്പ് കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായിട്ടുള്ളൊരു മാർഗമാണ്. എന്തുകൊണ്ടാണ് വിശപ്പ് ഇങ്ങനെ മാറാത്തത്, എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് നോക്കാം. പ്രധാന കാരണം പ്രമേഹമാണ് ആദ്യത്തെ ഒരു കാരണമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനിയാണ് പ്രമേഹം. ഈ അവസ്ഥയെ പേടിക്കേണ്ടത് വളരെ പ്രധാനമാണ്. എപ്പോഴും വിശപ്പ് തോന്നുന്നതും ഒരുപക്ഷെ പ്രമേഹത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ആണ്. ശരീരം ഇൻസുലിൻ ഉൽപ്പാദനം ശരിയായി നടത്താതെ വരുമ്പോഴാണ് ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് കോശങ്ങൾക്ക് ശരിയായ ഊർജം കിട്ടാതാകുകയും എപ്പോഴും വിശപ്പ് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. രണ്ടാമതെന്ന് പറയുന്നത് ഉറക്കമില്ലായ്മയാണ്. ഈ അടുത്ത കാലത്തായി പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് എപ്പോഴും ഉറക്കമില്ലായ്മ. ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുമെങ്കിലും പക്ഷേ രാത്രി ഉറക്കം വരാത്ത അവസ്ഥ. ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ ഉറക്കം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ. ഉറക്കമില്ലായ്മ ഹോർമോൺ വേരിയേഷൻ്റെ കാരണവും ആകാറുണ്ട്. ഇത് വിശപ്പ് കൂട്ടുകയാണ് ചെയ്യുന്നത്. വിശപ്പിൻ്റെ ഹോർമോണുകളെ ബാധിക്കുന്നതിലൂടെയാണ് വിശപ്പ് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ടെൻഡൻസിയും വിശപ്പും ഒക്കെ കൂടുന്നത്. ഇത് കൊഴുപ്പും കലോറിയും കൂടിയ ഭക്ഷണങ്ങളും അമിതമായിട്ട് കഴിക്കാൻ നമുക്ക് തോന്നലുണ്ടാകുകയും ചെയ്യും. മറ്റൊരു കാരണമാണ് നമ്മുടെ ഇപ്പോഴത്തെ ജോലിഭാരവും തിരക്കുകളും വീട്ടിലെ പ്രശ്നങ്ങളും അമിതമായിട്ടുള്ള ടെൻഷനും എല്ലാം ഒരു കാരണമാണ്. അതായത് മാനസിക സമ്മർദ്ദം ഒരു കാരണമാണ്. സമ്മർദ്ദം കൂടുമ്പോൾ കോർട്ടിസോൾ എന്ന ഹോർമോണ് ക്രമാതീതമായിട്ട് ഉയരും. ഇത് അമിതമായിട്ടുള്ള വിശപ്പിന് തന്നെ ഇടയാക്കും. വിശപ്പില്ലെങ്കിലും വിശപ്പ് തോന്നിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ അതിൻ്റെ ഇതിൽ അങ്ങ് കഴിക്കുകയും ചെയ്യും. മറ്റൊന്നും ഓർക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഫുഡിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഈ മാനസിക സമ്മർദ്ദം കൊണ്ടുണ്ടാവുന്ന ഒരു വിശപ്പിൻ്റെ കാരണം. പിന്നീടുള്ള മറ്റൊരു കാരണമാണ് പ്രോട്ടീൻ്റെ കുറവ്. എപ്പോഴും വിശപ്പ് തോന്നുന്നത് മറ്റൊരു പ്രധാന കാരണം പ്രോട്ടീനിൻ്റെ കുറവാണ്. അതായത് ദൈനംദിന ഭക്ഷണക്രമത്തിൽ കൃത്യമായ അളവിൽ പ്രോട്ടീനുകൾ ഉൾപ്പെടുത്താൻ സാധിക്കാതെ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അമിതമായിട്ടുള്ള വിശപ്പ് ഉണ്ടാകും. ശരീരത്തിൽ പ്രോട്ടീൻ കുറവാണെങ്കിൽ എപ്പോഴും വിശപ്പ് തോന്നാൻ ഇടയുണ്ട്. വിശപ്പിനെ നിലക്കി നിർത്താൻ ആവശ്യത്തിന് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെ ഇത്തരം വിശപ്പ് ഉള്ളത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. പിന്നീടുള്ളത് നമ്മൾ ദിവസവും 8 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കുക. അനാവശ്യ വിശപ്പിനെ നമുക്ക് മാറ്റിയെടുക്കാൻ ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്നതും വയറ് നിറഞ്ഞതായിട്ട് തോന്നാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള വിശപ്പ് നമുക്ക് തോന്നത്തുമില്ല. മാത്രമല്ല വെള്ളം കുടിക്കുന്നത് കലോറി കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള കൊതിയും ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ഈ വിശപ്പ് കൂടുതലാണെങ്കിൽ ഉള്ള കാരണങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു. Thank you.